നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കാം. ജപ്തി നോട്ടീസ്, ഈ വീട് ജപ്തി ചെയ്യാൻ പോവാണ്. നന്നായിന്നോ അച്ഛാ എന്ന് പറഞ്ഞു. പോയോ ആരെ എന്റെ സാറേ, അതിനൊക്കെ ഉള്ള കഴിവ് ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഡിറ്റക്റ്റീവ് ആയത്. അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഏതെങ്കിലും ബാങ്കിൽ ജോലി ചെയ്യൂലേ? പിന്നെ ഡിറ്റക്റ്റീവ് ആവാൻ പറ്റാത്തവരൊക്കെ ബാങ്കിൽ ജോലിയല്ലേ? അപ്പോ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാ. മാഷ് ഇവിടുന്ന് തന്നെയല്ലേ എല്ലതും വാങ്ങല് അല്ലേ? അതെ. എന്നാ ഇതിനകത്ത് മൂന്നെണ്ണത്തില് ആ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അതെ. ഇങ്ങനെ കിട്ടാക്കടായിട്ടുള്ളത്, അതും സമൂഹത്തിലെ നല്ല നിലയും വിലയുള്ള ഒന്നാം നമ്പർ ബിസിനസ്സുകാര്. ആ കോടികളൊന്നും നിങ്ങൾ അടക്കണ്ട, നിങ്ങൾ ഇങ്ങനെ എടുത്ത 1.5 ലക്ഷം രൂപ അടക്കി. അടിയെടുത്താൻ എനിക്ക് വേറെ 3 എണ്ണം അതിനകത്ത് ഇട്ട് തരാ. നല്ലത് അല്ല മാഷ, അതിനിപ്പോ വേറെ പാക്കറ്റ് പൊട്ടിക്കണ്ടേ? ഏടോ അത് പൊട്ടിക്കണോ പൊട്ടിക്കണ്ടേ എന്ന് എനിക്ക് അറിയണ്ടെന്ന്, എനിക്കത് കിട്ടണം. എടുത്ത കായ് അടക്കണ്ടോ ഇല്ലയോ? നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചാലൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ നിങ്ങളോട് തീരുമാനിക്ക. അല്ല, ഞാനാ ബാങ്കിന്റെ മാനേജറാണ്, പിന്നെ ഞങ്ങൾ രണ്ട് പിന്നെ ആരാ തീരുമാനിക്കുന്നത്? ചെയ്യേണ്ടത് ഇപ്പൊ എന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതെന്താ ഹോംവർക്ക? നിങ്ങളുടെ സ്കൂളിലൊന്നല്ല ഞാൻ ഇരിക്കണത്, എന്റെ പീടികയല്ല ഇരിക്കണത്. പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര വാശി? ഇന്റെ വാശിയാ നോക്കിട്ട് നിൽക്കണേ നിങ്ങള്? ഇത് ബാങ്കിന്റെ കാര്യാണ് സാർ. ആ സാർ അടക്കാന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്റെ കാര്യം നോക്കണോ? ബാങ്കിന്റെ കാര്യങ്ങൾ വായതൊന്നും പറയാം.